Hi everyone, Avani's Kitchen like swagatham. Innu njan ivide undakkan povunnathu oru pickle aanu. Ellarkkum ariyaavunnathaanu maanga achaaraanu undakkunnathu. Pakshe idinte oru pratheekatha ennu vechaal njan idinattu ottum enna add cheyyunnilla. Appo namakku lockdown okkeyaanu. സാധനങ്ങള് കുറച്ചാണ് നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ആയിരിക്കുന്നത്. അപ്പൊ അതനുസരിച്ച് നമുക്ക് ഒരു ഡെയിലി ലഞ്ചിനൊക്കെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അച്ചാർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇതിനകത്ത് ഒട്ടും എണ്ണ ആഡ് ചെയ്യാത്തതുകൊണ്ട് ആ എണ്ണയുടെ ചെലവ് നമുക്ക് ഇതിൽ നിന്ന് കുറയ്ക്കാവുന്നതാണ്. അപ്പൊ ഇതിനകത്ത് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് ഞാൻ പറയാം. ഞാനിവിടെ ഒരു വലിയ കഷ്ണം മാങ്ങ ചെറിയ സ്ക്വയർ സൈഡ്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് വേണം. ഞാനിവിടെ എരിവുള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട്, പിരിയൻ മുളകിന്റെ പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഉലുവ പൊടിച്ചതുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉലുവയുടെ പൊടി എടുക്കുക, അല്ലെങ്കിൽ അത് വേണ്ട. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി വേണം, ആവശ്യത്തിന് കായം വേണം, പിന്നെ ഉപ്പ് വേണം, അതേമാതിരി തന്നെ കുറച്ച് വിനാഗിരി. വിനാഗിരി ഇല്ലെങ്കിലും കുഴപ്പമില്ല. അത് വിനാഗിരി ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അച്ചാർ ഒന്ന് എന്താ പറയാ സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് വിനാഗിരി ഒഴിക്കുന്നത്. പിന്നെ കേട് കൂടാണ്ടും കുറച്ച് നാൾ നിൽക്കും. പക്ഷെ ഇതിനകത്ത് ഇപ്പൊ വിനാഗിരി ഒഴിച്ചില്ലെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ വിനാഗിരി ഇല്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട, കുറച്ച് നേരം ഉപ്പിട്ടിട്ട് ഇപ്പൊ നമ്മൾ രാവിലെ മാങ്ങ അരിഞ്ഞ് വെച്ചിട്ട് കുറച്ചുനേരം ഉപ്പിട്ട് വെച്ച് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങിയാൽ മതി. അപ്പൊ ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം. അത് തന്നെ ഞാനിവിടെ പറഞ്ഞല്ലോ, ഒരു മാങ്ങയും ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഡെയിലി ഒരു ഒഴിച്ചു കൂട്ടാൻ മെഴുക്ക് വരട്ടി അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് ലോക്ക്ഡൌൺ ആണ്, പുറത്തിറങ്ങാനൊന്നും പറ്റിയില്ലെങ്കിൽ ഈ ഒരു അച്ചാർ കൂട്ടിയെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാവുന്നതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ മാങ്ങ എടുത്തിട്ടുണ്ട്. ഈ മാങ്ങ ഒരു പാത്രത്തിലേക്ക് ഞാൻ എടുക്കുവാണ്. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഉപ്പാണ്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ വിനാഗിരി നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഇതേമാതിരി ഉപ്പ്, ഞാനിവിടെ ഉപയോഗിക്കുന്നത് കല്ലുപ്പാണ് കേട്ടോ. ഉപ്പിട്ടിട്ട് കുറച്ചു നേരം അടച്ചു വെച്ചാൽ മതി. അപ്പൊ തന്നെ മാങ്ങയിലേക്ക് ഉപ്പൊക്കെ പിടിച്ച് നമുക്ക് എടുക്കും. പിന്നെ ഇതിൽ നമ്മൾ എണ്ണയൊക്കെ ചൂടാക്കി പ്രോപ്പർ അച്ചാറിന്റെ രീതിയിൽ എടുക്കുക. പക്ഷെ ഞാനിതിനകത്ത് ഒറ്റ എണ്ണ ആഡ് ചെയ്യാത്ത വിധത്തിലുള്ള അച്ചാറാണ് എടുക്കുന്നത്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ കുറച്ച് കായത്തിന്റെ പൊടിയാണ് ഇടുന്നത്. പിന്നെ കായത്തിന്റെ പൊടി ഇട്ട ഉടനെ തന്നെ നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തേക്കുന്ന ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഡബിൾ ഹോൾസിന്റെയാണ് എടുത്തേക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ നമ്മൾ വിനാഗിരി ഒഴിച്ചത് കൊണ്ട് തന്നെ അച്ചാർ ഫ്രിഡ്ജിൽ വെക്കണമൊന്നും ആവശ്യമില്ല കേട്ടോ. കാരണം വിനാഗിരി ഒഴിച്ചതുകൊണ്ട് പെട്ടെന്നൊന്നും കേടാവില്ല. ഇപ്പൊ നല്ല കായത്തിന്റെ ഒരു സ്മെല്ല് വരുന്നുണ്ട്. നമ്മൾ എണ്ണ ചൂടാക്കിയിട്ടല്ലേ കായമൊക്കെ ഇടുന്നത്. ഇപ്പൊ ഈ വിനാഗിരിയും കായവും കൂടി ഇട്ടിട്ടുള്ളതിൽ ഇപ്പോഴേ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഫസ്റ്റ് എരിവുള്ള മുളക് പൊടി ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് 3 ടേബിൾ സ്പൂണാണ്, ടേബിൾ സ്പൂണാണ് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ പിരിയൻ മുളകിന്റെ പൊടി എടുത്തിട്ടുണ്ട്, ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉലുവ പൊടി. ഉലുവ പൊടിച്ചത് ഇല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും അയ്യോ പൊടികളുടെ പച്ച ചോയൊക്കെ ഉണ്ടാവുമല്ലോ. ഒട്ടും ഉണ്ടാവില്ല കേട്ടോ. ഈ മുളക് പൊടിയുടെ ഒന്നും ഒരു പച്ചച്ചോവ നമ്മുടെ ഈ അച്ചാറിൽ ഉണ്ടാവില്ല. അതിനാണ് നമ്മൾ വിനാഗിരി ചേർത്തേക്കുന്നത്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ബാച്ചിലേഴ്സിനും ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ എവിടെയെങ്കിലും ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിലും അവർക്ക് ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു അച്ചാറിനാണെങ്കിൽ ഇതേമാതിരി ഒന്ന് ചെയ്താൽ മതി. ഇതിനകത്ത് ഞാനിപ്പോ വെളുത്തുള്ളിയോ ഇഞ്ചിയോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. കാരണം വെളുത്തുള്ളി ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അതൊന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കേണ്ടി വരും, അല്ലെങ്കിൽ വെളുത്തുള്ളി കടിച്ചാൽ ആ ഒരു പച്ച ചോ വെളുത്തുള്ളിയിൽ ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ അച്ചാർ. 5 മിനിറ്റ് പോലും വേണ്ടി വന്നില്ല നമുക്ക് ഈ ഒരു അച്ചാർ ഉണ്ടാക്കാൻ. ഈ മാങ്ങ കട്ട് ചെയ്യുന്ന ഒരു ടൈമേ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഈ ലോക്ക്ഡൌൺ സമയമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു ഇൻസ്റ്റന്റ് അച്ചാറും കൂടിയാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്റെ കമന്റ് ബോക്സിൽ പ്രത്യേകമായിട്ട് കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.